പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന യു ഡി എഫ് ഐശ്വര്യ കേരള യാത്രയ്ക്ക് ആറ്റിങ്ങലിൽ ആവേശോജ്വലമായ വരവേൽപ്പ്. മാമത്ത് നടന്ന സ്വീകരണ സമ്മേളനത്തിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. ബാൻഡ് മേളത്തിന്റെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെയാണ് പ്രവർത്തകർ രമേശ് ചെന്നിത്തലയെ സ്വീകരിച്ചത്. ചുമലിലേന്തിയാണ് അണികൾ ചെന്നിത്തലയെ വേദിയിലേക്ക് എത്തിച്ചത്. യു ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയാൽ ശബരിമല സംരക്ഷണത്തിന് പുതിയ നിയമം കൊണ്ടുവരുമെന്ന് ചെന്നിത്തല പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തിലെ ചരിത്രത്തിൽ ഒരു ഗവൺമെന്റും ഇതുപോലെ ജനങ്ങളെ ദ്രോഹിച്ചിട്ടില്ല. പിണറായി വിജയന്റെ ഗവൺമെന്റ് കേരളത്തെ മുഴുവൻ ദ്രോഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഈ സർക്കാർ ജനവിരുദ്ധ സർക്കാരാണ്. നരേന്ദ്രമോദിയും അതേ പതിപ്പാണ്. ചേട്ടൻ ബാവ, അന്യൻ ബാവ എന്ന മട്ടിലാണ് പിണറായി വിജയനും നരേന്ദ്രമോദിയും പ്രവർത്തിക്കുന്നത്. ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തിക്കഴിയുമ്പോഴത്തേക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വരാനുള്ള നോട്ടിഫിക്കേഷൻ വന്നുചേരും. കേരളത്തിൽ പിണറായി വിജയനെ താഴെ ഇറക്കി യു ഡി എഫിലെ ഗവൺമെന്റ് അധികാരത്ത് ഒരു ജനകീയ മുന്നേറ്റമായി ഐശ്വര്യ കേരള യാത്ര മാറിയിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ മണത്തിരിക്കുന്നു ഈ ഗവൺമെന്റിനെ. നമുക്കറിയാം ഈ ഗവൺമെന്റ് വന്ന ശേഷം ശബരിമലയിൽ ഉണ്ടായ സംഭവം. നിത്യബ്രഹ്മചാരിയായ ശബരിമല അയ്യപ്പന്റെ സന്നിധാനത്തെ കളങ്കപ്പെടുത്താൻ മുഖ്യമന്ത്രി കേന്ദ്ര തിരക്കായിരുന്നു. രണ്ട് യുവതികളെ ശബരിമലയിൽ കയറ്റി ശബരിമലയുടെ പരിശുദ്ധി ഇല്ലാതാക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്ത് നിർബന്ധമായിരുന്നു? നവോത്ഥാന നായകന്റെ വേഷം കെട്ടിയ മുഖ്യമന്ത്രി, നിങ്ങൾ ആ വേഷം അഴിച്ചു വെക്കാൻ സമയമായി. ശബരിമല കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, യു ഡി എഫ് ഗവൺമെന്റ് രണ്ട് മാസം കഴിഞ്ഞ് അധികാരത്തിൽ വരും, അന്ന് ശബരിമലയ്ക്ക് വേണ്ടി പ്രത്യേക നിയമം നമ്മൾ കൊണ്ടുവരും. ഈ യാത്ര ഐശ്വര്യമുള്ള ഒരു കേരളത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. ആറ്റിങ്ങലെ സ്വീകരണം കഴിഞ്ഞ പടയൊരുക്കത്തേക്കാൾ ഇരട്ടിയായി വർദ്ധിച്ചതായി നടത്തിയ അടൂർ പ്രകാശ്, ശിവകുമാർ, അഡ്വക്കേറ്റ് ജയകുമാർ, അമ്പിരാജ, ഉണ്ണികൃഷ്ണൻ, നെയ്യാറ്റിങ്കര സനൽ തുടങ്ങി പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. HP News, ആറ്റിങ്ങൽ.